ഒരു വാക്യം വേഗത്തിൽ വായിക്കാം. പുറപ്പാട് പുസ്തകം 3:7. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. എനിവേ, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓ ഗ്ലോറി! എത്ര പേർക്ക് സന്തോഷമുണ്ടോ? എന്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ടോ? നിന്റെ വേദനകളെ അറിയുന്ന ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ടോ? നിന്റെ ഭാരങ്ങളെ അറിയുന്ന ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ടോ? മറ്റാരെക്കാള് നിന്നെ വ്യക്തമായി അറിയുന്ന എന്റെ പ്രാണനാഥൻ ഇതിനകത്ത് ആഗതനായിട്ടുണ്ട്. അനുഗ്രഹീതമായ ഈ രക്ഷാ സന്ദേശം ഈ മാസത്തിൽ ഞങ്ങൾക്ക് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. അവിടുത്തെ വചനം ഇരുവാർത്തല മൂർച്ചയുള്ള വചനമാണ്. ഓ, ഇന്ന് രാത്രി മറപൊരുളായിട്ടല്ല കർത്താവ്, നേരിട്ട് അങ്ങ് നിങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായടി എൻ്റെ ജനത്തെ ബന്ധിക്കണമേ, മാനുഷിക ബുദ്ധികളെ അവലമാക്കണം. ഹൃദയത്തിൻ്റെ അകത്തളത്തിനകത്തിരുന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന് കേൾക്കുന്ന സർവജനവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യണം. അങ്ങ് സംസാരിക്കും, ഞങ്ങൾ കേൾക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഒരിക്കൽ കൂടെ വാക്യം വേഗത്തിൽ വായിച്ചു കേൾക്കാം. പുറപ്പാട് പുസ്തകം 3:7. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം പറയണം. ഹല്ലേലൂയ, നിന്റെ സങ്കടങ്ങൾ അറിയുന്ന പ്രാണപ്രിയൻ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? എത്ര പേര് രാത്രിയിൽ ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറയും? ഇനി നിന്റെ ഭർത്താവിന് നിന്റെ വേദന അറിയത്തില്ല, ഭർത്താവിന്റെ വേദന ഭാര്യയ്ക്ക് അറിയത്തില്ല, മക്കളുടെ വേദന അച്ഛൻ അറിയത്തില്ല, അച്ഛന്റെ വേദന മക്കൾക്ക് അറിയത്തില്ല. ഗ്ലോറി, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു കൈമാറുന്നു, നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന ത്രിയേക ദൈവമായ പുത്രത്വത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ അത് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രയേലിലെ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രമായ ലേവി ഗോത്രത്തിൽ നിന്നും അമ്മാം എന്ന അമ്മേ സഹോദരൻ തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യൊഖെമെദിനെ വിവാഹം കഴിപ്പനിടയായി. ഇവിടെ വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ പറയുന്നത് ആമേ യൊഖെമെദിനെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് 3 കുഞ്ഞുങ്ങൾ ജനിപ്പാനിടയായി. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ 1 അത് അഗോരോൻ, 2 മിരിയ. ഈ 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 3-ാമതായിട്ട് പിറന്ന മോശയ്ക്ക് അവിടെ ജീവിപ്പാൻ അവകാശമില്ലാതെ ആയിപ്പോയി. ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിക്കണം. ഈജിപ്തിൽ വച്ചാണ് മോശയുടെ അഹരോന്റെയും മിര്യാമിന്റെയും അമ്മേ മാതാപിതാവിന്റെ വിവാഹം നടന്നത്. ആമേ സൂത്രം, ഈജിപ്തിൽ ഫറവോൻ അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടം, അവിടെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒത്തിരി ഫറവോന്മാരുണ്ട്. അവരുടേതായ ആമേ സൂത്രം ശവകുടീരങ്ങൾ പീരുമേടുകളായി അവിടെ ഉയർന്നു നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് നയൽ നദി. നമ്മള് വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ നയൽ നദി ആമേൻ അവർ ദൈവമായി ആരാധിച്ചിരുന്നു എന്നും വേദപുസ്തക ഗ്രന്ഥം പറയപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ മോശ ആമേ സ്തോത്രം പ്രിയമാതാവിൽ ജനിക്കപ്പെടുമ്പോൾ അവൻ അവിടെ ജീവിക്കാനുള്ള അവകാശമില്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രസവിച്ച തൻ്റെ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കൊല്ലുവാൻ കഴിയാത്ത ഒരവസ്ഥ. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, പെറ്റ അമ്മയ്ക്ക് അവേ ആ മകനെ കൊല്ലാൻ കഴിയത്തില്ല. എന്നാൽ ഒരാലോചന ഞാൻ നിങ്ങളോട് കൈമാറുന്നു, ഇന്ന് പ്രസവിക്കുന്ന അമ്മയ്ക്ക് ആമേ സ്തോത്രം ഒരു കരിയപ്പലയുടെ വില കുഞ്ഞിന് കൊടുക്കാതെ കുഞ്ഞിനെ ഞെക്കിക്കൊല്ലുന്നു.
കുഞ്ഞിനെ ഓടയിൽ എറിയുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് എല്ലാവരും വാതുറന്നൊന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നാട്ടെ. സ്തോത്ര ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജോയിഫാസ് ഇവിടെ ഒത്തിരി ആമുഖങ്ങളൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ, തമ്പുരാന്റെ വരവടുത്തിരിക്കുക. പാട്ടുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? ആത്മാവിന്റെ ആരാധനയുണ്ടോ? ഓ, വിശുദ്ധിയും വേർപാടുമുണ്ടോ നിന്റെ വീട്ടിലാ? എന്റെ യേശു ആദ്യം ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പുറമേ ഉള്ള ആരാധനയ്ക്ക് വേണ്ടിയിട്ടില്ല. ഹല്ലേലൂയ, ആരാധിക്കാം. ഞങ്ങളൊക്കെ പറയുമ്പോൾ, നിങ്ങൾക്ക് പാടുമ്പോൾ, ഞങ്ങളുടെ ഈ ആമേ ഇൻഷുറൻസ് വെച്ചൊക്കെ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ആരാധിക്കാം. പക്ഷേ ആത്മാവ് കൈമാറുന്ന ഒരു ദൈവിക ആലോചനയുണ്ട്. നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന പരിശുദ്ധ ആത്മാവിൽ നിന്ന് നീ ആരാധിക്കുന്ന ആരാധനയാ വെളിപ്പെടുമ്പോൾ അതിനകത്ത് തേജസ് ഇറങ്ങുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ ഉള്ളിലകത്തിരിക്കുന്ന ആത്മാവിൽ നിന്ന് ഉരുവിടുന്ന തേജസിന്റെ ആരാധനയിലാ യെരിഹോവിൽ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നത്, അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു വീഴുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ അമ്മയ്ക്ക് അത് വളരെ വിഷമമായതുകൊണ്ട് ഈ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? ആമേ ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി. ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കിയിട്ട് അതിനെ വെള്ളം കയറാത്ത വിധം അതിൻ്റെ ശിശുരങ്ങളൊക്കെ അമ്മയെ കീഴ്കൊണ്ട് തേച്ച് ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി. ശ്രദ്ധിക്കണം ദൈവജനം. ഹല്ലേലൂയ, ഈ കുഞ്ഞിനെ അതിനകത്താക്കി ബന്ദോസ് ചെയ്ത് നയൽ നദിയിൽ ആമേൻ ആ ഞാങ്ങണയുടെ വള്ളികളുടെ ഇടയിൽ കൊണ്ടുവച്ചു. ഹല്ലേലൂയ, ഗ്യാരണ്ടി ഇല്ല, പക്ഷേ അമ്മയ്ക്ക് അവനെ കൊല്ലാൻ മനസ്സില്ല എന്നൊരു സത്യം അതിനകത്ത് വിളിച്ചു പറയുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് നല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്തോത്രം പറയുന്നില്ല ആരും. ഹല്ലേലൂയ, കുളിക്കാനൊക്കെ നല്ല വിശാലമായിട്ട് കുളിക്കാനൊക്കെ ഫറവോൻ തന്റെ പുത്രിക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു. ശ്രദ്ധിക്കണ, ഞാങ്ങണ പെട്ടിക്കകത്തിരിക്കുന്നവൻ. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. ഇസ്രയേൽ മക്കളെ വിടുവിപ്പേണ്ട വീണ്ടെടുപ്പുകാരനെന്ന് എന്റെ അരുമനാഥൻ അറിയാം എന്നുള്ളത് കൊണ്ട് അവേ ഫറവോന്റെ പുത്രിക എന്റെ ദൈവം അന്നത്തേക്ക് പിഴിയലായി ഓ പുറത്തേക്ക് ഈ നദിയിൽ കുളിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. നീ ഏത് അവസ്ഥയിലായിരുന്നാലും ഏത് പ്രതികൂലത്തിലായിരുന്നാലും ഓ നിന്റെ അമേൻ അവസ്ഥകളെ അറിയുന്ന കർത്താവുണ്ടല്ലോ. ഒരു ഏലിയാവിനെ നിന്റെ അടുക്കൽ അയക്കും. അതാ എന്റെ ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. ഹല്ലേലൂയ. അവരും തോഴിമാരുമായി ഫറവോന്റെ പുത്രിയുമായി നൈൽ നദിയുടെ കമേൻ കടവിലൂടെ നടക്കുമ്പോൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടിക്കകത്തൊരു കുഞ്ഞിന്റെ ദീനരോധനം കേൾക്കുന്നു. വേദനയോടെ തന്റെ കുഞ്ഞിനെ ഞാങ്ങണയുടെ ഇടയിൽ ആമേൽ ആ പെട്ടിക്കകത്ത് വച്ചിട്ട് തന്റെ പറ്റം മുരമ്പാട് മാറിയിരുന്നു. അങ്ങനെ വീക്ഷിക്കുകയാണ് ഈ കുഞ്ഞിനെന്തു സംഭവിക്കും. പക്ഷേ കൊല്ലാൻ വയ്യ. ആമേൽ സ്തോത്ര നയൽ നദിക്കകത്ത് ആമേൽ മുതലകൾ ആമേ വികാര സല്ലാപം നടത്തുന്ന ആമേൽ അതിനകത്ത് ഏത് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞാൽ നിർത്തയം അതിനെ കൊന്ന് തിന്നുന്ന ഹല്ലേലൂയ ഇടമാണ് നദിയുടെ ആമേനി ഞാങ്ങണപ്പെട്ടി വെച്ച സ്ഥലം എന്ന വേദപുസ്തക ചരിത്രം പറയുന്നു. ഹല്ലേലൂയ. അവിടെ മുതലയല്ല, അവിടെ എത്ര വലിയ വന്യമൃഗം വന്നാൽ തമ്പുരാൻ പ്ലാൻ ചെയ്ത് കൊണ്ടുവച്ച ഞാങ്ങണ പെട്ടിക്കകത്ത് കുഞ്ഞാണെങ്കിൽ അവനൊരു ദോഷവും സംഭവിക്കത്തില്ല. ദൈവ പദ്ധതി പ്രകാരമാണോ നിന്നെ എന്റെ തമ്പുരാൻ കൊണ്ട് നടക്കുന്നതെങ്കിൽ നിനക്കെതിരെ യെരിഹോവിൽ മതിൽ വന്നാല് ആഭിചാരം മന്ദ്രഹം വന്നാല് മന്ത്രവാദ ശക്തികൾ എഴുന്നേറ്റാല് നിന്റെ കുടുംബത്തെ തകർക്കാമെന്ന് പറഞ്ഞു ലോകത്തിലെ പൈശാചിക ശക്തികൾ വെല്ലുവിളിച്ചാലും ഓർത്തോ നിനക്കൊരു കേടും പറ്റാതെ എന്റെ ദൈവ തമ്പുരാന്റെ പെട്ടകത്തിനകത്ത് ഒതുക്കി വച്ചിരിക്കുകയാ. ദൈവ വൈദലേ. അമ്മ ഇങ്ങ് ഒത്തി കണ്ണ് ഉമ്മല് വെട്ടാതെ ആ ഞാങ്ങണ പെട്ടിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരച്ചിൽ കണ്ടോ? ആമേൻ എന്റെ തമ്പുരാൻ ഫറവോന്റെ പുത്രിയെ അവിടെ നിറത്തി ഒരടി മുൻപോട്ട് വയ്ക്കാൻ ദൈവം അനുവദിച്ചില്ല. ചിലതിനെ നേടിയെടുക്കാൻ ദൈവ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അവൻ ഞാങ്ങണയ്ക്കകത്ത് കരഞ്ഞ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുവാൻ തോഴിമാരോട് പറഞ്ഞു. തോഴിമാർ എടുത്തുകൊണ്ട് വന്നപ്പോൾ നല്ല മനോഹരമായ കോമളത്വമുള്ള ആര് കണ്ടാലും ആകർഷിക്കുന്ന ഒരു
മകന അതിനകത്തെ കരയുന്നത് കണ്ടു. പെട്ടി തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ട കാഴ്ച ഭടിക്കുമ്പോൾ തേജസ് ഇറങ്ങി അവന്റെ ഹൃദയത്തിനകത്ത് ഒരു ആകർഷണം ദൈവം കൊടുത്തു. പറവന്റെ പുത്രിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ പാമയൻ വളർത്തണം, കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തണം. അപ്പോ ദൈവ തോഴിമാരോട് സംസാരിച്ചു. തോഴി പറഞ്ഞു, ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ, ആമയിൽ കുഞ്ഞിനെ മുലകുട്ടാൻ ഒരമ്മ വേണം. അപ്പോ ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരമ്മയെ കൊണ്ടുവരാം. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കണമേ. സ്വന്തം പ്രസവിച്ച അമ്മ കൊട്ടാരത്തിനകത്ത് കുഞ്ഞിനെ ഒളിപ്പിച്ചു. ഹല്ലേലൂയ. വളർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവരത്ര ഇസ്രയേലിന്റെ വീട്ടെടുപ്പുകാരൽ അവനെ വെള്ളത്തിൽ നിന്ന് ഈർത്തെടുത്തത് കൊണ്ട് അവന് മോശ എന്ന് പേരിട്ടു. എവിടെ നിന്ന് എന്റെ തമ്പുരാൻ നിന്നെ എടുക്കുന്നുവോ അവിടെ ഒരു അത്ഭുതം നടക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയദൈവമക്കളെ, അങ്ങനെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ മോശയുടെ ജീവിതം 120 വർഷം. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ 40 വർഷം കൊട്ടാരത്തിലെ ജീവിതം. സ്തോത്രം. ഹല്ലേലൂയ. 40 വർഷം ആടുകളെ മേയ്ക്കുന്ന ജീവിതം. ഹല്ലേലൂയ. 40 വർഷം ഇസ്രായേൽ മക്കളെ, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ, ഹല്ലേലൂയ. ആനയിക്കുന്ന 40 വർഷം. ഹല്ലേലൂയ. ഇതാ പ്രിയതയ മക്കളെ, മോശയുടെ ജീവചരിത്രത്തിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം. ഫറവോന്റെ അടിമത്വത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനം, ഹല്ലേലൂയ. ആരാണ് ഇസ്രായേൽ ജനം? ആമേ. സ്തോത്രം. ആമേൻ. ഈജിപ്തിൽ ഫറവോന്റെ, ആമേ. സ്തോത്രം. ആ ആമേ. സ്ഥലത്ത് ഗസ്തികളായിട്ട് കടന്നു വന്നതാണ് യാക്കോബും 70 പേരും മക്കളും. ഹല്ലേലൂയ. എന്നാൽ അതിനെ അവിടെ ഗസ്തികളായി വന്ന അവരെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഫറവോൻ അടിമകളാക്കി തീർത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവരെ പീഡിപ്പിച്ചു. ആമേൻ. സ്തോത്രം. ഇസ്തികകൾ അറുത്തും. ആമേൻ. അവരെ കൊണ്ട് ചില ഗോപുരങ്ങളൊക്കെ പണിയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കിടക്കുന്ന ആമേൻ ദൈവത്തിന്റെ ജനം അടിമവേല ഹേതുവായി ദൈവത്തോട് വിളിപ്പാനിടയായി. സ്തോത്രം. ഇന്ന് രാത്രിയിൽ വിളിക്കുന്നവരെയാ കർത്താവിന് ആവശ്യം. നിലവിളിക്കുന്നവരെയാ കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തിന്റെ മുമ്പാകെ നിലവിളിക്കാൻ. ഓ ഹല്ലേലൂയ. ആ പമേൽ ഫറവോന്റെ അടിമത്വത്തിൽ കിടന്ന ആമേ ഞങ്ങൾക്ക് ഇവിടെ കിടന്നിന് അടിമമേല ചെയ്യാൻ വയ്യ. അത് ഹേതുവായി അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ എന്റെ പ്രാണപ്രിയൻ അവരുടെ നിലവിളി കേട്ടു. പ്രൈസലോട്. ഹല്ലേലൂയ. നീ വിചാരിക്കും നിന്റെ നിലവിളി ആരും കേൾക്കുന്നില്ല, ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല, ഓ ഇനി എന്തിന് നിലവിളിക്കണം? അത് പിശാച് നിന്നോട് മന്ത്രിക്കുന്നതാ. നിന്റെ നിലവിളി നിറത്തരുത്, നിന്റെ പ്രാർത്ഥന നിറത്തരുത്, നിന്റെ ആരാധന നിറത്തരുത്. നിനക്ക് വേണ്ടി എൻ്റെ ദൈവ ഓ മോശയ്ക്ക് കരുതി വച്ചത് വലുതാണെങ്കിൽ. ഹല്ലേലൂയ. ഇത്തിരി ഭാരത്തിലൂടെ, ഇത്തിരി വേദനയിലൂടെ, പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലൂടെ ജീവിക്കാൻ അവകാശമില്ലാത്ത അവസ്ഥയിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് മോശയെ ആമേൽ ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ ഒളിപ്പിച്ചു വെച്ച ഇസ്രായേലിന്റെ വീട്ടെടുപ്പുകാരനെ അവൾ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ നിന്റെ പ്രസനത്തിന്റെ നടുവിൽ ഭയപ്പെട്ടു പോകരുത്. ഈ നാളുകൾ ദിവസങ്ങൾ കഴിയുമ്പോ തമ്പുരാൻ നിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസങ്ങളാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അങ്ങനെയാണെങ്കിൽ കൃപ പ്രാപിച്ചവർ ഒന്ന് കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ഇവിടെ പറഞ്ഞല്ലോ, നിംസിലും ഗോസ്മയിലും ആമേ സ്തോത്രം മെഡിക്കൽ കോളേജിലും ഒക്കെ നല്ല രണ്ട് കരം കൊടുത്തപ്പോ കൈയടിച്ച സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്തവരൊക്കെ ഇപ്പോ കൈയനക്കാതിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലകത്തു നിന്നും അവർ പറയുന്നു, കൈയിനെ ഒന്ന് പ്രാർത്ഥിച്ച് പാസ്റ്ററെ ഉയർത്തി തരണം, കൈയടിക്കാൻ അതിയായ കൊതിയ ഉള്ള ആയുസിൽ ഇനിയുള്ള അല്പകാലം ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഇതാ യേശുവിന്റെ വരവ് സമാഗതമായി. അതേ പ്രിയതയ മക്കളെ, ഇന്ന് രാജ്യത്തിന് സ്വസ്ഥത നഷ്ടപ്പെട്ടു, രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. 666 ചീഫ്, അതേ മനുഷ്യന്റെ ഓസ്ട്രേലിയ മറ്റ് സ്ഥലങ്ങളിലെല്ലാം മനുഷ്യന്റെ അതരത്തിന് അതരങ്ങളില് ചുണ്ടില് മാറത്ത് ഷർട്ടിലുമൊക്കെ എഴുതപ്പെട്ടു, അന്തിക്രിസ്തു എഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്, കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തതുമായ പലവിധമായ സംഭവങ്ങൾ ഇതാ അവൻ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചരിത്രം എന്നെ പഠിപ്പിക്കുന്നു, എന്റെ ജീവിതം എന്നെ പഠിപ്പിക്കുന്നു, ഈ ദിവസങ്ങളിൽ മഴ മാറ്റിവെക്കപ്പെട്ട മാസങ്ങളാ.
എന്നാൽ അവൻ അറബിയൻ കടലിൽ നാല് ഓളത്തെ കൊണ്ടുവന്നിട്ട് അവൻ പ്രഖ്യാപിക്കുന്നു, ഇതാ ഇവിടെ അമേ സ്തോത്രം എല്ലോ അലോട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, മൊത്തം ഇതാ ന്യൂനമർദ്ദം കയറി. ഹല്ലേലൂയാ. ഓ സ്തോത്ര, ഓ ക്രിസ്ത്യാനിയുടെ കൺവെൻഷനും മുടക്കി, ആരാധനയും മുടക്കി, മഴയില്ലാത്ത കാലത്ത് അവൻ മഴ കൊണ്ടുവന്ന് ഈ ദേശത്ത് ഹല്ലേലൂയാ ആമേൽ വിശ്വാസികളുടെ ആത്മീകത്വത്തെ നശിപ്പിക്കുവാൻ, കൂട്ടായ്മ നശിപ്പാൻ എത്ര ആമേൽ അന്തിക്രൂസ് എഴുന്നേറ്റ് വന്നാല് കൃപ പ്രാപിച്ച ദൈവ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ അവർക്ക് മഴ പ്രശ്നമല്ല, കാലാവസ്ഥ പ്രശ്നമല്ല, പ്രതികൂല പ്രശ്നം അല്ല, കാരണം പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മളെ വീണ്ടെടുത്തവനാ നമ്മുടെ യേശു. അവനെ വിളിക്കേണ്ട വിധത്തിൽ വിളിച്ചാൽ അവന് അടങ്ങിയിരിപ്പോൾ കഴിയത്തില്ല. അവൻ ഇറങ്ങി വരും, മകനെ മകളെ നിനക്ക് ഞാൻ എന്തു ചെയ്തു തരേണ. ഇസ്രയേൽ ജനം നിലവിളിച്ചു, ഹല്ലേലൂയാ അവേ സ്തോത്ര അവേ. ആ ഇസ്രയേൽ മക്കളുടെ നിലവിളി എന്റെ തമ്പുരാൻ കേട്ടു. വായിക്കാം പുറപ്പാട് 3:9-10. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു, എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ, മോശോട് പറയുക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കും. സ്തോത്രം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇത്തിരി ഫറവോന്മാരുടെ അയക്കൽ അയക്കാൻ ഇത്തിരി പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. ഇപ്പൊ ബാലൊക്കെ ചുരുട്ടി അങ്ങനെ അങ്ങ് നടക്കുകയാണ്, ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് സ്വാത്ര അന്ത്യകാലഘട്ടം തെക്കുന്നത് ഉണർവ് വ്യാപരിക്കണം. അത് വടക്കേറ്റം വരെ എത്തണം, ദൈവത്തിന്റെ വരമെടുക്കണം. ഹല്ലേലൂയാ. നേരത്തെ പറഞ്ഞല്ലോ കർത്താവിന്റെ ദാസൻ, ഹല്ലേലൂയാ, നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല. ഹല്ലേലൂയാ. മോശോട് പറഞ്ഞു, മോശേ നീ അവിടെ പോയി എന്റെ ജനത്തെ വിടിവിച്ചു പാലും ധേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുവരണോ? സ്വാത്ര ഞാനിവിടെ പാടി. അപ്പൊ മോശോ എന്നാ പറഞ്ഞേ, മോശോ എന്നാ പറഞ്ഞേ? അതിന്റെ 3:11 വായിക്കാമോ? 3:11. മോശ ദൈവത്തോട്, ഫറവോന്റെ അടുക്കൽ പോകുവാനും, ഓ ഫറവോന്റെ അടുക്കൽ പോകുവാനും, ഇസ്രായേൽ മക്കളെ മിസ്രയേമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ പറഞ്ഞ ഒരാളാ. 98 കർത്താവ് വിളിച്ചു, കർത്താവിനേണ്ടി ഒരുക്കപ്പെട്ടു, പലയിടങ്ങളിലും പോകും, പോകുന്നത് പോലെയല്ല ഇരട്ടി ഭാരത്തോടെ ആ തിരിച്ചു വരുന്ന. കർത്താവേ നമുക്കിനി പണി പറ്റത്തില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടാനിടയായി, എനിക്ക് വേണ്ടി പോകാമെന്ന് നീ എഴുതി തന്ന ഒരു പത്രം എൻ്റെ കയ്യിലുണ്ട്. ഓ ഹല്ലേലൂയ. ആ പത്രം എൻ്റെ കയ്യിൽ സുരക്ഷിതമായി സൂക്ഷിക്കുമ്പോൾ നീ പോയേ മതിയാവൂ. എത്ര പേർ സ്തോത്രം പറയും, എത്ര പേർ സ്തോത്രം പറയും? അന്നത്തെ ആ ദൈവ ശബ്ദമാ എന്നെ ഇന്ന് ഇതുവരെയും എത്തിപ്പാൻ ദൈവമിടയായത്. ഈ ഒന്നേം കൽക്കയ്യോടുകൂടെ ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവമെന്നെ ഉയർത്തി മാനിപ്പാനിടയായി. കൂടെ നിന്നവരെല്ലാം വിട്ടുപോയെങ്കിലോ എന്റെ കർത്താവ് എന്നെ വിട്ടു പിരിഞ്ഞു പോയില്ല. ഒരു സ്തോത്രം പറയാൻ ആരെങ്കിലും ഉണ്ടോ? കൊച്ചെ എല്ലാവരും വിട്ടുപോകും, എന്തുമാത്രാദികളും സ്നേഹിതരൊക്കെ വിട്ടുപോകും, പക്ഷേ നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിട്ടുപോകത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. അവൻ നിന്റെ കൂടെ ഇരുന്ന് ആലോചന പറഞ്ഞ് ദൃഷ്ടി വെച്ച് നോക്കും. മോശ എല്ലാവരും പറയുമ്പോഴത്തെ മറുപടിയാ കർത്താവിനെ റിപ്ലൈ ചെയ്ത് മറുപടി കൊടുത്തത്. ഹല്ലേലൂയ. കർത്താവ് എന്നെ കൊണ്ടതിന് കഴിയത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാനൊരു ഡ്യൂട്ടി ഏൽപ്പിച്ച, ആ ഡ്യൂട്ടി ചെയ്യുന്നവൻ ആരായാലും അവനെ ഒറ്റയ്ക്ക് ഞാൻ വിടത്തില്ല, ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. സഹോദരി, അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഡേറ്റും ഇല്ല, മാസവും ഇല്ല, ചിങ്ങം 11 ഇല്ല, ജനുവരി 1 നീ ഇറങ്ങിയാൽ ഞാൻ ഒരു ദൈവാലയനെ കൈമാറുന്നു, എന്റെ പ്രാണനാഥൻ നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഒന്ന് ഇറങ്ങി കിട്ടാനാ കർത്താവ് കാത്തിരിക്കുന്നത്, പക്ഷെ ഇറക്കി വിടാൻ പിശാച് നമ്മുടെ ഹൃദയങ്ങളെ കുരുടാക്കി വച്ചിരിക്കുക. ഹല്ലേലൂയ. ഇറങ്ങിയാൽ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും, ഇറങ്ങിയാൽ അതിന്റെ മഹത്വവും മനസ്സിലാവും. സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ നല്ല മറുപടി കൊടുത്തു. അപ്പൊ യേശു പറഞ്ഞു, അബേ സ്തോത്രം, മോശേ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എൻ്റെ പ്രാണപ്രിയൻ പറഞ്ഞ മറുപടിയാ, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. മോശയുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു, കർത്താവേ ഞാനിപ്പം ഇസ്രായേലിലോട്ടൊന്ന് പോകാം, കൊള്ളാം പോകാം, പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോൾ നീയാണ് എന്നെ അയച്ചതെന്ന് എന്താണ് കർത്താവേ തെളിവ്? നല്ലൊരു ചോദ്യമല്ലേ. കർത്താവ് നീയാണ് എന്നെ അയച്ചതെന്ന് മിസ്രയേൽ, അവിടെ മിസ്രയേലിലുള്ള ഇസ്രായേൽ മക്കൾ എങ്ങനെയാ അറിയുന്നേ? പ്രിയതയോ മക്കളെ,
വേദപുസ്തകം കൈമാറുമ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 4:4, അതിന്റെ 1 മുതൽ അങ്ങോട്ട് വായിക്കാം. ആ അതിന് മോശ അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ അവനോട്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു. ആ മതി, ഒരു വടി എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, വടി എങ്ങനെയാ വന്നേ? അവേ സ്തോത്രം. 3-ാം അധ്യായം പഠിക്കുമ്പോൾ തന്റെ അമ്മാവിയപ്പനായ ത്രോവാസിന്റെ ആടുകളെ മേച്ചുകൊണ്ട് നിൽക്കുന്ന ആട് മേയ്ക്കുന്നവൻ ഒരു വടി ആവശ്യമല്ലേ ബ്രദറെ? അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിപ്പോക്കും. ഹല്ലേലൂയ. ആവേശവ് പർവ്വതത്തിൽ ആവേ തീയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന എന്റെ പ്രാണനാഥനെ കണ്ട മോശ ആവേൽ അവനത് എന്തെന്നറിയാൻ വേണ്ടി അങ്ങോട്ട് പോവുക. അപ്പോ പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ ചെരുപ്പിന്റെ വാറൊന്നും അഴിച്ചു കളഞ്ഞേരെ. സ്വത്രം. ഹല്ലേലൂയ. ആ മോശയാ ഇപ്പൊ നമ്മളിവിടെ. ആമേ, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു വടി. അവൻ ആടുകളെ മേയ്ക്കുന്നവനായിരുന്നു. സ്വത്രം. ഹല്ലേലൂയ. ആടുകളെ മേയ്ക്കുന്നവനായിരുന്ന മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ഞാൻ പഠിച്ചപ്പോൾ വേദപുസ്തക ഗ്രന്ഥകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതൊരു അധികാരത്തിന്റെ വടി. ഓ, പഴയ നിയമത്തിൽ മോശയ്ക്ക് അധികാരത്തിന്റെ വടി കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന വിശ്വാസികൾക്ക് അധികാരത്തിന്റെ വടിക്ക് പകരം അധികാരത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല റെവലേഷനായി സ്തോത്രം. ഓ കർത്താവേ, അങ്ങ് കൈമാറി തന്ന ദൈവീക ആലോചനകൾക്കായി സ്തോത്രം. ഇന്ന് കർത്താവേ, സായാഹ്ന സമയത്തിൽ വചനം കേട്ട എല്ലാ മാന്യ പ്രേക്ഷകരെയും അവിടുത്തെ കരകളിലേക്ക് തരുന്നു. കർത്താവിൻ്റെ വചനപ്രകാരം ചിന്തിച്ച തമ്പുരാന്റെ വഴികളിലൂടെ നടന്ന് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് എൻ്റെ പ്രാണനാഥൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഇവരെല്ലാവരും നീ പ്രാപ്തരാക്കി അനുഗ്രഹിക്കണമേ. അതിനായി ദൈവം നൽകിയ നല്ല വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കണം, ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. ഇനി ഒരാഴ്ചകൾക്ക് ശേഷം ഒരുമിച്ച് കാണുവോളം ഉള്ളംകരത്തിൽ വഹിക്കും, പരിപാലിക്കും, മഹത്വം അവിടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇനി ഒരു പ്രോഗ്രാം ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ചറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ചേർന്ന് പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശില ജയാളിയേ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. ആരിലും ഉന്നതനെ ആരാധിക്കാം, യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിട ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. അവൻ ആരാധനയ്ക്കൊക്കെ, അവൻ മാത്ര സ്തുതിക്കൊക്കെ വിശ്വസിച്ച യേശുവിനെ ഏകരക്ഷകരെ. എന്തു പറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. ഒരിക്കൽ കൂടെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. എന്തു പറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. ക്രിസ്തുവിനേ
அதிகாரமுள்ளவரே வணங்கிட தெய்வ குஞ்ஞானிரே.